തൃണമൂൽ കോൺഗ്രസിലെയും സർക്കാരിലെയും രണ്ടാമൻ എന്ന വിശേഷണമുള്ള സുവേന്ദു അധികാരി പാർട്ടി വിട്ട് ഇന്ന് ബി ജെ പിയിൽ ചേർന്നു അദ്ദേഹം മാത്രമല്ല പത്ത് തൃണമൂൽ കോൺഗ്രസ് എം എൽ എമാരും ഒരു സി പി ഐ എം എം എൽ എയും ഇന്ന് മിഡ്നാപൂരിൽ അമിത്ഷാ സംഘടിപ്പിച്ച മഹാറാലിയിൽ വെച്ച് ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയുണ്ടായി തൃണമൂൽ കോൺഗ്രസിലെ രണ്ടാമൻ മമതാ ബാനർജി കഴിഞ്ഞാൽ രണ്ടാമൻ എന്ന വിശേഷമാണ് സുവേന്ദു അധികാരിക്ക് ഉള്ളത് സുവേന്ദു അധികാരി കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതിയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് അതിന് പിന്നാലെ എം എൽ എ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞ ദിവസം അദ്ദേഹം പാർട്ടി അംഗത്വം രാജിവെച്ചു അതിനുശേഷം ഇന്നാണ് ബി ജെ പിയിൽ അദ്ദേഹം ചേർന്നത് ഔദ്യോഗികമായ ബി ജെ പി അംഗത്വം ലഭിച്ച ശേഷം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കായി ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുകയാണ് വളരെ വൈകാരികമായ ഈ കത്തിൽ അദ്ദേഹം മമതാ ബാനർജിയുടേത് അടക്കം ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക ഒരു കാര്യം ആ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് സാധാരണക്കാരായ തൃണമൂൽ കോൺഗ്രസ്സുകാരെ സംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നം പാർട്ടി അതായത് തൃണമൂൽ കോൺഗ്രസ് ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചതല്ല ഏതെങ്കിലും ഒരാൾ ഉണ്ടാക്കിയതുമല്ല സാധാരണക്കാരായ നമ്മളെല്ലാവരും കൂടി മാസ വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയെടുത്ത ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ അതിൻ്റെ നേതൃത്വം കയ്യാളുന്നത് ഒരു കോക്കസ് ആണ് ആ കോക്കസ് മറ്റുള്ളവരെ സഹപ്രവർത്തകരെ ബഹുമാനിക്കാൻ അറിവില്ലാത്ത ഒരു ഒരു കോക്കസ് ആണ് അവരാണിപ്പോൾ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് അവർക്ക് ജനങ്ങളുമായി യാതൊരു തരത്തിലെ ബന്ധവുമില്ല സാധാരണക്കാരായ പ്രവർത്തകരുമായി ഈ നേതൃത്വത്തിന് അല്ലെങ്കിൽ ഈ കോക്കസിന് യാതൊരു തരത്തിലെ ബന്ധവുമില്ല എന്നാണ് സുവേന്ദു അധികാരി പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കോക്കസ് എന്ന് പറയുന്നത് മമതാ ബാനർജിയും അദ്ദേഹത്തിൻ അവരുടെ അനന്തരവിനുമായിട്ടുള്ള അഭിഷേക് ബാനർജിയും ഉൾപ്പെടുന്ന ഒരു അധികാര കേന്ദ്രമാണ് കാരണം അഭിഷേക് ബാനർജി മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് എം പി ആണ് അദ്ദേഹം അദ്ദേഹത്തെ സുവേന്ദു അധികാരിയുടെ മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള നീക്കങ്ങൾ മമതാ ബാനർജി ഏത് ഏറെ നാളായി നടത്തിക്കൊണ്ടുവരികയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിർത്തിയുടെ ഭാഗമായി കൂടിയാണ് സുവേന്ദു അധികാരി പാർട്ടി വിട്ടതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ മമതാ ബാനർജിയെയും അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയും ഉൾപ്പെടുന്ന ഒരു കോക്കസാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ അവരുടെ പേരുകൾ പറയുന്നില്ല ഇവരുടെ കൈയിലാണിപ്പോൾ പാർട്ടി നേതൃത്വമുള്ള നേരത്തെ തന്നെ ഒരു വിശാലമായ ജനാധിപത്യം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു തുടക്കകാലത്ത് പക്ഷേ അത് ദിവസങ്ങൾ കഴിയും തോറും ഇല്ലാതെ വരികയാണ് ഇപ്പോൾ ജനാധിപത്യമില്ലാത്ത ഏകാധിപത്യപരമായിട്ടുള്ള ഒരു പാർട്ടിയായി നിലനിൽക്കുകയാണ് ഇവിടെ ആർക്കും തന്നെ സാധാരണ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ യാതൊരു തരത്തിലെ നീതിയും കിട്ടാത്ത ഒരു പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസ് വളർന്നു അങ്ങനെ മാറി അതിൻ്റെ അധഃപ്പതനം അങ്ങനെയാണ് എന്നാണ് സുവേന്ദു അധികാരി തുറന്ന കത്തിൽ പറയുന്നത് ബി ജെ പി വിശാലമായിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്നും അദ്ദേഹം പറയുന്നു ഒരു മൂത്ത സഹോദരനെ പോലെയാണ് തനിക്ക് അമിത്ഷായെ തോന്നിയിട്ടുള്ളത് അദ്ദേഹം എന്നോട് ഇടപെടുന്നത് ഒരു അനുജനെ പോലെയാണ് കാരണം കോവിഡ് ബാധിച്ച് കിടന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസിലെ ഒരു നേതാവ് പോലും ഒരു സഹപ്രവർത്തകൻ പോലും തന്നെ വിളിച്ച് സുഖവിവരം അന്വേഷിച്ചില്ല രോഗവിവരം അന്വേഷിച്ചില്ല അതേസമയം രണ്ട് തവണയാണ് അമിത്ഷാ തന്നെ വിളിച്ച് രോഗവിവരത്തിനെ കുറിച്ച് വിശേഷം ചോദിച്ചത് അസുഖം മാറിയതിനു ശേഷം അദ്ദേഹം വിളിച്ചിരുന്നു അസുഖ ബാധിതനായി കിടന്നപ്പോഴും അദ്ദേഹം വിളിച്ചിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന വർഷങ്ങൾ നീണ്ട ബന്ധമാണ് താനും അമിത്ഷായും തമ്മിൽ പക്ഷേ ഈ വർഷങ്ങൾ നീണ്ട ബന്ധത്തിന് ഒരിക്കൽ ഒരു ഒരിടത്ത് പോലും അമിത്ഷാ എന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ബി ജെ പിയിലേക്ക് തനി താങ്കൾ വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചില്ല അമിത്ഷാ പക്ഷേ താൻ സ്വമേധയാ എടുത്ത തീരുമാനമാണ് തൃണമൂൽ കോൺഗ്രസ് ഇനി നിന്നിട്ട് കാര്യമില്ല അതൊരു കാലഹരണപ്പെട്ട പാർട്ടിയാണ് ബി മാത്രമാണ് ഇനി പ്രതീക്ഷ താൻ ബി ഏതെങ്കിലും സ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ അധികാരമോ ലക്ഷ്യമിട്ടല്ല ബി ജെ പിയിലേക്ക് വന്നത് ആരുടെയെങ്കിലും മേൽ താൻ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള തൻ്റെ ലക്ഷ്യമല്ല ബി ജെ പി പ്രവർത്തകരുടെ മേൽ താൻ ആധിപത്യം ഉറപ്പിക്കുക ഒരിക്കലും അത്തരമൊരു ആധിപത്യം ഉറപ്പിക്കൽ തൻ്റെ ലക്ഷ്യമല്ല ഒരു സാധാരണ ബി ജെ പി പ്രവർത്തകനായി മുന്നോട്ട് പോകാനാണ് തൻ്റെ ലക്ഷ്യമെന്നും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കായി എഴുതിയ തുറന്ന കത്തിൽ സുവേന്ദു അധികാരി എടുത്തു പറയുന്നു